നമസ്കാരം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സ്മിത ഹരിദാസ്, എനിക്കൊപ്പം സോന ജെറിയും. ആദ്യം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ DYFI DGP പരാതി നൽകി. കേസ് എടുക്കണം എന്നാണ് ആവശ്യം. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന്. ജയശങ്കർ, ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം, ശക്തമായ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ ഭിന്നതകളൊന്നുമില്ലാതെ തന്നെ എന്ന് പറയാം. ഇപ്പോൾ DYFI ഇതിലൊരു പരാതി നൽകിയിരിക്കുന്നു. ഏത് രീതിയിലാണ് ഈ ഇതിൻ്റെ കേസിൻ്റെ നടപടികൾ പോവുക? പരാതിയിൽ എന്തെല്ലാം പറയും? അതായത് സ്മിത, കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് ഈ ഹരിഹരൻ ഇത്തരത്തിൽ മഞ്ജു വാര്യരെയും KK ശൈലേജയും അപമാനിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത്. പിന്നാലെ ഈ പരാമർശം വിവാദമായി. ഇന്ന് രാവിലെയോടുകൂടി പരാമർശം പിൻവലിച്ച അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. KK രമ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരാമർശം തെറ്റാണെന്നും അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്തായാലും DYFI ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഹരിഹരനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് DYFI ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് വടകര റൂറൽ SPയുടെ കീഴിലുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് വടകര റൂറൽ SPക്ക് കൈമാറും. അതിനുശേഷം കേസുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് വടകര റൂറൽ SP ആയിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ വടകര റൂറൽ SPയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും സ്വാഭാവികമായും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ പരാതി ലഭിച്ചാൽ പോലീസ് കേസെടുക്കാറാണ് ചെയ്യാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട FIR ഉൾപ്പെടെ പോലീസ് ഇടാറുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും പരാതി ഈ ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ്. പരാതി KS ഹരിഹരനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI DGP സമീപിച്ചു, പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ RMP നേതാവ് KS ഹരിഹരന്റെ വിവാദ പരാമർശത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ആ വർഗീയ പ്രചരണത്തിന്റെ ഭാഗമായി എത്ര മോശമായ പ്രചാരവേലകളാണ് അവരുടെ ഭാഗത്തുനിന്ന്, ഈ സൈബർ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. 8 കേസുകൾ അതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഒട്ടേറെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത്. ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർ വർഗീയവാദിയാണ് എന്നൊക്കെയുള്ള പ്രചാര വേല അതുപയോഗിച്ച് നടത്തിയില്ലേ? പരാതി അവർ തന്നെ കൊടുക്കുന്ന നിലയുണ്ടായില്ലേ? അതുപോലെ റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ടീച്ചറുമായി ചാനലിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായ ഒരു സംഭാഷണം നടത്തി, നാദാപുരത്ത് വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ. അതിനെ വക്രീകരിച്ച് ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്ന് തെറ്റായി പ്രചരിപ്പിക്കാൻ നോക്കിയില്ലേ? റിപ്പോർട്ടർ ചാനൽ തന്നെ അതിന്റെ ഭാഗമായി പരാതി കൊടുക്കാൻ ഇടയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതൃഭൂമി ഓൺലൈനെ ദുരുപയോഗപ്പെടുത്തി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു. അവരും അതിനെതിരായി രംഗത്ത് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ ഇവിടെ ഒരു വർഷം മുമ്പ് നടന്ന കൃഷപ്പിള്ള സ്മൃതി പെന്നയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ദേശീയ സെമിനാർ, അതിൽ നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി. ഇങ്ങനെ എത്ര ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ ഇതെല്ലാം മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന നില വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ധാരണയും അവർക്ക് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വസ്തുതകൾ ജനങ്ങളോട് പറയുന്നതിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, നിർബന്ധിതരായിട്ടുണ്ട്. കാരണം ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനോ വർഗീയ വിദ്വേഷം വളർത്താനോ ഒരു കാരണവശാലും ഞങ്ങൾ ഇടതുപക്ഷം അനുവദിക്കില്ല.
ജില്ലാ സെക്രട്ടറി പി മോഹനൻ, CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ.എസ്. ഹരിഹരന്റെ വിവാദ പരാമർശത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളുടെ പിന്നിൽ ആരാണെന്നുള്ള സംശയവും ഇതോടൊപ്പം തന്നെ ഉന്നയിക്കുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മൾ കോഴിക്കോട് കോടഞ്ചേരി ഹോളി ക്രൂസ് ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഡോക്ടർ സുസ്മിതരെയാണ് ചികിത്സയ്ക്കെത്തിയ കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലയ്ക്കടിക്കാൻ ശ്രമിച്ചത്. അസഭ്യവർഷവും നടത്തി. ഇന്നലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഞാൻ ആ പേഷ്യൻ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് ഒപ്പി നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറാണെങ്കിലും എന്നെയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ മൂന്നാല് വട്ടം ഉന്തി തള്ളി മാറ്റി എൻ്റെ ഫോണെടുത്ത് താഴേക്ക് ഇറങ്ങി എൻ്റെ കോളറിന് പിടിച്ചപ്പോൾ ഞാൻ സ്വയരക്ഷാർത്ഥം പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ആ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ പോലീസിൽ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇതെന്താണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് കാരണം? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരിയിലോ മറ്റോ ആണ് ഈ പേഷ്യൻ്റ് എന്നുള്ളത്. സ്മിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ രാത്രി ഒരു അപകടത്തിൽ പരിക്കുപറ്റതിനെ തുടർന്നാണ് യുവാവ് കോടഞ്ചേരിയിലെ ഹോളി ക്രോസ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർക്കൊരു പ്രാഥമിക ചികിത്സ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ നൽകുന്നു. പക്ഷേ ഈ വനിതാ ഡോക്ടർ ഈ ചികിത്സ നൽകിയ ഈ ചികിത്സ മതിയായില്ല എന്നാവശ്യപ്പെട്ട് കൂടുതൽ ചികിത്സ നൽകണമെന്ന ആവശ്യപ്പെട്ട് ഈ യുവാവ് അവിടെ ഒരു പ്രകോപനം സൃഷ്ടിക്കുകയാണ്, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇത് മൊബൈലിൽ ദൃശ്യം ഈ ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചതിനാണ് ഈ ഡോക്ടർ സുസ്മിതിന് നേരെ യുവാവ് പ്രകോപിതനായി വരികയും തുടർന്ന് ചില അസഭ്യ വാക്കുകളൊക്കെ വിളിക്കുകയും ഡോക്ടറുടെ കോളറിൽ കയറി പിടിക്കുകയും ഫോൺ എറിഞ്ഞുടക്കുകയും ഒക്കെ ചെയ്തത്. ഇതിനുശേഷം ഇയാൾക്കെതിരെ ഈ ഡോക്ടർക്കെതിരെ ഈ യുവാവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിന്റെ കുടുംബത്തെ കത്തിച്ചു കളയുമെന്നതടക്കമുള്ള ഭീഷണി ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഈ യുവാവിനെ പ്രകോപിപ്പിച്ചത് ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയതാണ്. ഈ നമുക്ക് ആ വീഡിയോ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ യുവാവ് അത് പറയുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. കൂടാതെ ചില CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലും ഈ മർദ്ദന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം. ഏതായാലും ഈ സംഭവത്തിൽ നിലവിൽ യുവാവിൻ്റെ ഈ ഡോക്ടർ സുസ്മിതിൻ്റെ മൊഴി കോടഞ്ചേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്മിത, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ചേർന്നത്. കോഴിക്കോട് കിണർ നിർമ്മാണത്തിനിടെ തൊഴിലാളി ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങി. തിരുവമ്പാടിയിലാണ് അപകടം. ചേപ്പിലങ്കോൾ സ്വദേശി കീരനാണ് കിണറ്റിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലേ? അത് ആശ്വാസകരമാകുന്നു. തീർച്ചയായും സ്മിത, അദ്ദേഹത്തെ മുക്കം ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. നിലവിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിലെ ചേപ്പിലങ്കോട് പുതുതായി നിർമ്മിക്കുന്ന കിണറിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കിടെയാണ് ഈ അപകടമുണ്ടായത്. ഈ 50 അടിയോളം താഴ്ചയുള്ളതാണ് കിണർ. അതിന്റെ താഴെ എത്തിയപ്പോഴാണ് ഈ കീരൻ ബോധരഹിതനായി കിണറ്റിൽ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം ഇറങ്ങിയാൾ ഇദ്ദേഹത്തെ താങ്ങി നിർത്തുകയായിരുന്നു. തുടർന്ന് വിവരം പുറത്തുള്ളവരെ അറിയുകയും അവർ മുക്കം ഫയർഫോഴ്സിനെ അറിയിക്കുകയും ശേഷം ഫയർഫോഴ്സ് എത്തിയാണ് കീരനെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവിച്ചിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആശ്വാസകരമായ വാർത്തയാണ്. കോഴിക്കോട് കിണർ നിർമ്മാണത്തിനിടെയാണ് തൊഴിലാളി ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങിയത്. തിരുവമ്പാടിയിൽ ചേപ്പിലങ്കോട് സ്വദേശി കീരൻ കിണറ്റിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തി
രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആരോഗ്യനില വലിയ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, പല ജില്ലകളിലും ഇപ്പോൾ തന്നെ മഴ കൂടുതലായി അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടിനൊരു ആശ്വാസമാകുമ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ മഴയിൽ ശ്രദ്ധിക്കേണ്ടത്? സ്മിത, ഏറ്റവും പ്രധാനമായും ഇന്ന് സംസ്ഥാനത്ത് ഉച്ചയോടുകൂടി 5 ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് 6 ജില്ലയായി ഉയർത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് ആയിരിക്കും. ഈ ആറ് ജില്ലകളിലും ഇന്ന് വൈകിട്ടും രാത്രിയുമായി ശക്തമായ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നലിനും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നാളെ 10 ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റന്നാൾ തിരുവനന്തപുരം 10 ജില്ലകളിലും, 15 തിരുവനന്തപുരം കൊല്ലം 10 ജില്ലകളിലും, 16 തിരുവനന്തപുരം കൊല്ലം 10 ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്നോ മാറി താമസിക്കാനുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ അപകട മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായേക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ 8 പേരെ ആക്രമിച്ച വളർത്തു നായ ചത്തു. നായയ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, സ്വാഭാവികമായും ഒരു ആശങ്ക ഉണ്ടാകും ഈ നായ ചത്തു എന്നറിയുമ്പോൾ. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ശ്രീത, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ മൂവാറ്റുപുഴയിൽ നായ 8 പേരെ കടിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ നായയാണെന്ന് അന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ നായയ്ക്ക് പേവിഷബാധ ഉള്ളതായി ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നായ ചത്തത്. എന്തായാലും നിലവിൽ ഒരു ആശങ്ക പടർന്നിട്ടുണ്ട്. നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ പേവിഷബാധ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ. തൃശ്ശൂരിലെ വെറ്റിനറി കോളേജിലേക്ക് ഇതിന്റെ മൃതദേഹം അയച്ചിട്ടുണ്ട്. അവിടെയായിരിക്കും പരിശോധനകൾ നടക്കുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട്. ശരി, മൂവാറ്റുപുഴയിൽ 8 പേരെ ആക്രമിച്ച നായ ചത്തു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലിയിൽ വീണ്ടും സംഘർഷം. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ഇത്തരം ഒരു സംഘർഷം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തൃണമൂൽ പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. ഈ പല ആർ അച്യുതനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലിയിൽ വീണ്ടും സംഘർഷമുണ്ടായി എന്ന വാർത്ത വരുന്നു. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രവർത്തകർക്ക് ഗുരുതരമായ പരുക്കു പറ്റിയിട്ടുണ്ട്. അച്യുതൻ, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്താണ്? വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോലീസ് ആർ അച്യുതൻ സന്ദേശ് ഖാലിയിലെ സംഘർഷത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച അപകടം. കാറിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പുല്ലൂരാമ്പാറയിലാണ് അപകടമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അഭിജിത്ത്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു അപകടം, അത് അതിനകത്തുള്ളവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയുണ്ട്?
സ്മിത കാറിനകത്തുണ്ടായിരുന്നവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ അപകടം സംഭവിച്ചത്. തിരുവമ്പാടി പൊന്നാങ്കയം പുല്ലൂരാമ്പാറയിലാണ് കാർ മതിലിലിടിച്ച് മറിയുന്നൊരു സാഹചര്യമുണ്ടായത്. പ്രധാന കാരണം ഇവിടെ ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു. മഴ പെയ്തതിനാൽ തന്നെ റോഡിൽ വലിയ രീതിയിൽ വെള്ളവും ഉണ്ടായിരുന്നു. ഈ കാർ വരുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നും അതാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഏതായാലും നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിൽ ഇടിച്ച് തിരിഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ കാണാം. അല്പം ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം കാറിൽ ഉണ്ടായിരുന്നവർക്ക് വലിയ പരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നിസ്സാര പരിക്കുകൾ മാത്രമാണ് അവർക്കുള്ളത്. അവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും അറിയുന്നു. സ്മിത, അത് വലിയ ആശ്വാസമാകുന്നു. പുല്ലൂരാമ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട കാറും അതിലിടിച്ചാണ് അപകടം. കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. ഇതോടെ ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു.